രാഹുൽ ഗാന്ധിയുടെ മുഖ്യശത്രു വയനാട്ടിൽ ബി ജെ പി ആണോ ഇടതുപക്ഷമാണോ ഈ ചോദ്യം ചോദിച്ചത് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി ആനി രാജയുടെ ഭർത്താവും സി പി ഐ ജനറൽ സെക്രട്ടറിയുമായ ഡി രാജയാണ് അതിൻ്റെ ഉത്തരം സ്വാഭാവികമായി നൽകിയത് ബി ജെ പി തന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ശത്രു സി പി എം തന്നെ എന്നാണ് ബി ജെ പി പറയുന്നത് അതുകൊണ്ടാണല്ലോ വയനാട്ടിൽ ബി ജെ പി ഇതുവരെ തങ്ങളുടെ സർപ്രസിംഗ് സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും പ്രഖ്യാപിക്കാത്തത് പുറത്തു പറയാത്തത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അമരക്കാരൻ രാഹുൽ ഗാന്ധി നിൽക്കുമ്പോൾ ബി ജെ പി നിർത്തേണ്ടത് അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ തന്നെ കാരണം ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ചർച്ചാ വിഷയമാകേണ്ട കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്നാൽ ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ നിർത്തി തലയുരുവാനാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ശ്രമം ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനാർത്ഥിയായി രാഹുലിനെതിരെ നിർത്തിയിരിക്കുന്നത് സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവും ഉരുക്ക് വനിത എന്നും അറിയപ്പെടുന്ന ആനി രാജേ അപ്പോൾ ഉറപ്പിക്കാം വയനാട്ടിൽ മത്സരം കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് അപ്പോൾ ദേശീയ തലത്തിൽ രാഹുലിനെതിരെ പേരിന് ഒരു മത്സരം നടത്തി കളം വിടാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി വയനാട് മണ്ഡലത്തിൽ എ പി അബ്ദുള്ള സന്ദീപ് വൈരയുടെയും പേരാണ് നിന്ന് കേൾക്കുന്നു അല്ല നുസദ് ജഹാൻ എന്ന വനിതയായിരിക്കും വയനാട്ടിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നും കേൾക്കുന്നുണ്ട് എന്തായാലും ആരായാലും സഖാവ് ആനി രാജയോളമോ രാഹുലിനോളമോ വരുമോ ബി ജെ പിയുടെ ഈ സർപ്രൈസിങ് സ്ഥാനാർത്ഥി കാത്തിരിക്കാതെ മറ്റു പോംവഴിയില്ല ബി ജെ പിക്ക് വേണമെങ്കിൽ ആറ്റിങ്ങലിലെ അങ്കത്തട്ടിൽ നിൽക്കുന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെയോ തിരുവനന്തപുരത്ത് പടക്കിറങ്ങിയ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയോ വയനാട്ടിൽ എത്തിച്ച് മുഖം രക്ഷിക്കാമായിരുന്നു പക്ഷേ ഏറെ വൈകിപ്പോയി അതേസമയം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും വീണ്ടും മത്സരിക്കാനുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ നേരത്തെ തന്നെ ബി എതിർത്തിരുന്നു കാരണം വയനാട്ടിൽ രാഹുൽ വന്നാൽ തങ്ങൾക്കും അതുപോലെ ഒരാളെ നിർത്തേണ്ടി വരുമെന്ന് അവർക്കറിയാം നിർത്തിയില്ലെങ്കിൽ രാജ്യാന്തര നാണക്കേടുമാകും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ആശ്രയിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്ന് ആരോപിച്ച ബി ജെ പിക്ക് പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനും വന്നു മുന്നണി സ്ഥാനാർത്ഥികൾ രണ്ടു വട്ടം പ്രകടനം പൂർത്തിയാക്കുകയും ചെയ്തു എന്നിട്ടും വയനാടക്കം നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് തിട്ടപ്പെടുത്താൻ പോലും സാധിക്കുന്നില്ല പ്രധാനമന്ത്രിക്ക് നേരിട്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ സമയം ലഭിക്കാത്തത് കൊണ്ടാണത്രേ ലിസ്റ്റ് വൈകുന്നതെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി കേന്ദ്ര പാർലമെന്ററി ബോർഡ് ചേർന്നതിന് ശേഷമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ മാത്രമല്ല ഇനിയും ഒട്ടേറെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട് എന്നാണ് വിശദീകരണം സമുദായ സഭവാക്യങ്ങളിൽ ധാരണയുണ്ടാക്കാനാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്നാണ് ഇപ്പോഴത്തെ സൂചന വയനാട് മണ്ഡലത്തിൽ എ പി അബ്ദുള്ള കുട്ടിയുടെയും സന്ദീപ് വാര്യരുടെയും പേരാണ് പരിഗണനയിൽ കൊല്ലത്ത് നടൻ കൃഷ്ണകുമാറും സന്ദീപ് വചസസ്പതിയും അവസാന പട്ടികയിലുണ്ട് അതെ കൊല്ലമാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെ ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാകുന്ന മറ്റൊരു മണ്ഡലം എന്തായാലും കൊല്ലത്ത് മത്സരിക്കുമെന്ന് ആദ്യമൊക്കെ പറഞ്ഞു കേട്ടിരുന്ന കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കില്ല എന്നുറപ്പായി കുമ്മനം വന്നാൽ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തും തിരുവനന്തപുരം കഴിഞ്ഞ തവണ കുമ്മനത്തിന്റെ തകർപ്പൻ പ്രകടനം കണ്ടതാണ് പാർട്ടി വോട്ടുകൾക്കും അപ്പുറത്ത് വ്യക്തിപരമായ വോട്ടുകൾ നേടാൻ കുമ്മനം മിടുക്കനാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ആ കുമ്മനം വന്നാൽ കൊല്ലത്ത് മത്സരിച്ചാൽ സാക്ഷാൽ പ്രേമചന്ദന്റെ ഗതി അധോ ഗതിയാകുമെന്ന് ഉറപ്പ് ഈ പ്രേമചന്ദ്രൻ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ക്യാൻറ്റീൻ വിരുന്നിലൊക്കെ തല കാണിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന മട്ടിൽ കയ്യേലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയാണ് കുമ്മനം രണ്ടാം സ്ഥാനത്ത് എന്നതിനപ്പുറം കൊല്ലത്ത് പ്രേമചന്ദ്രൻ ജയിച്ചാലാണ് ബി ജെ പിക്ക് ഗുണം എന്ന് ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ എല്ലാം നൽകി വിജയിപ്പിക്കണമെങ്കിൽ ബി ജെ പിക്ക് അവിടെ അത്ര പ്രധാനി അല്ലാത്തൊരു സ്ഥാനാർത്ഥി തന്നെ വേണം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യവും എറണാകുളത്ത് മേജർ രവിയും കെ എസ് രാധാകൃഷ്ണനുമാണ് പട്ടികയിലുള്ളത് പക്ഷേ ഈ പട്ടിക ആരംഗീകരിക്കും എന്നതിൽ തട്ടി നാല് മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ പ്രചരണം വൈകുകയാണ് വയനാട്ടിൽ ആദ്യഘട്ടത്തിൽ തന്നെ രാഹുലിനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകാത്തതിൽ ബി ജെ പി ഇപ്പോൾ തികഞ്ഞ നാണക്കെടിലുമാണ്